നമസ്കാരം എല്ലാവർക്കും എസ് ജി കേസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് യൂട്യൂബിന്റെ പുതിയ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതിലൂടെ തന്നെ ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടി അവർ കോപ്പ എന്ന് പറഞ്ഞൊരു ആക്ടിവിടെ പുറത്തിറക്കിയിരുന്നു. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ മിക്ക യൂട്യൂബേഴ്സ് ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ ഇനി ചാനലൊക്കെ പൂട്ടുക എന്നൊക്കെ ഉള്ളൊരു പേടിയിലാണ് അവൻ നിൽക്കുന്നത്. അത് മറ്റ് പ്രമുഖ യൂട്യൂബേഴ്സൊക്കെ ഇതുപോലെയുള്ള ചാനലിൽ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് തമ്മിലും അതുപോലെ തന്നെ ടൈറ്റിൽസും ഒക്കെ ഇട്ടൊന്ന് ചെറിയൊരു പേടിപ്പിക്കുന്ന രീതിയിലാണ് അവർക്ക് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ കോപ്പാക എന്ന് പറയുന്ന ഒരു ആക്ട് ശരിക്കും പേടിക്കേണ്ട ഒന്നല്ല, മറിച്ച് ഇതൊരു നല്ലൊരു റൂൾ തന്നെയാണ്. അല്ല കുറച്ച് മിസ്റ്റേക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോ ഫുള്ള് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം, എൻ്റെ കാരണങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. കോപ്പ, ചിൽഡ്രൻ ഓൺലൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് ശരിക്കും ഒരു കിഡ്സ് ബേസ്ഡ് ചാനൽസിന് വേണ്ടിയാണ്. കിഡ്സ് ബേസ്ഡ് ചാനൽ, അതായത് എഡ്യൂക്കേഷൻ അല്ലെ ആനിമേഷൻ കാർട്ടൂണ്, പിന്നെ ചില ടോയ്സിന്റെ ഒക്കെ അൺബോക്സിങ് റിവ്യൂസ് അതിൻ്റെയൊക്കെ കുറെ വീഡിയോസ് ഒക്കെ ഇടുന്ന അവരുടെ ചാനൽസിന് വേണ്ടിയാണ് ഇത് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള വീഡിയോസ് ഇടുന്ന നമ്മളാണെങ്കിലും ടെക് ചാനലാണെങ്കിലും ടോയ്സിന്റെ ഒക്കെ ചില റിവ്യൂസ് അതുപോലെ ഇടുവാണെങ്കിലും ഈ ഒരു കാറ്റഗറി പെടുന്നതായിരിക്കും. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ കിഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ചാനൽസ് ഒക്കെ ഉണ്ട്, ഈ കാർട്ടൂൺ അല്ലെ ആനിമേഷന് എഡ്യൂക്കേഷന് അതുപോലുള്ള ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് വീഡിയോസിന്റെ ഫ്രണ്ടിലേക്ക് ആർട്സ് വരും. ആർട്സ് വരുന്നതെന്ന് പറഞ്ഞാൽ മിക്ക ടെക് ഇപ്പൊ ടെക് ചാനലാണെങ്കിൽ അവരൊരു വൺ പ്ലസിന്റെ ഒക്കെ റിവ്യൂ ചെയ്യുക, വൺ പ്ലസ് ഫോണിന്റെ. അപ്പൊ ഫസ്റ്റ് ആ ഒരു കീബോർഡും എല്ലാം അനുസരിച്ച് യൂട്യൂബ് അവർക്ക് ആഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ പ്ലസിന്റെ അതുപോലുള്ള ഫോൺസിന്റെ ഒക്കെ ആയിരിക്കും ആർട്സ് വരുന്നത്. ഇപ്പൊ കിഡ്സിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പാരിറ്റീവ്ലി ആർട്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ പല ആപ്ലിക്കേഷൻ ഇതുപോലുള്ള ആർട്സുകളായിരിക്കും വരുന്നത്. ഇപ്പൊ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ഡേറ്റിംഗ് ആപ്സ്, ഇഷ്ടംപോലെ ഡേറ്റിംഗ് നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം. ആർട്സ് എന്ന് പറയുന്നത് കൂടുതലും ഡേറ്റിംഗ് ആപ്സ് അതുപോലെ തന്നെ ഹലോ, ലൈക്ക് ആപ്പ് അതുപോലുള്ള ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ഒരു 18+ ആയിട്ട് ഉള്ള ഒരു വീഡിയോസ് ഒക്കെ അല്ലെ ആർട്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ ഇത് കൂടുതലും ചിൽഡ്രൻസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനൊരു കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവര് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മുകളിൽ ഇങ്ങനൊരു സംഭവം കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനല് കിഡ്സിന് വേണ്ടിയുള്ളതാണോ അല്ലയോ എന്നുള്ളത് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കിഡ്സിന് വേണ്ടിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ആർട്സ് ഒന്നും വരില്ല. പകരം കിഡ്സിന് വേണ്ടിയുള്ള അവരുടെ ആ ഒരു 18+ ആയിട്ടുള്ള കണ്ടന്റുകളുള്ള ആർട്സുകൾ മാത്രമേ വരുള്ളൂ. ഇനി നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനല് കിഡ്സിന് അതുപോലെ തന്നെ അഡൾട്ട്സിന് വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് യൂട്യൂബ് കരുതുന്നത്. അതായത് ചിലർ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞാൽ 18+ അല്ലെ അഡൾട്ട്സിന് മാത്രമുള്ള വീഡിയോസിലെ കാറ്റഗറിയിൽ അല്ലെ റീച്ച് കുറയും എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനല്ല, ഇത് ശരിക്കും 18+ ആയിട്ടുള്ളവർക്കും ബിലോ ആയിട്ടുള്ളവർക്കും കാണാവുന്ന വീഡിയോ ആണെന്നാണ് നോട്ട് മെയ്ഡ് ഫോർ കിഡിൽ പറഞ്ഞിരിക്കുന്നത്. അവര് യൂട്യൂബ് ശരിക്കും നോക്കുന്നത് പറഞ്ഞാൽ മെയ്ഡ് ഫോർ കിഡ് ആണോ എന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് ഇതുപോലുള്ള ആർട്സുകൾ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ വീഡിയോസ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അത് 18+ ആണെങ്കിൽ അതിന് താഴെ തന്നെ ഏജ് റെസ്ട്രിക്ഷൻ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെയാണ് നമുക്ക് 18+, അതായത് 18+ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നൽകാവുന്നത്. അല്ലാതെ നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും കാണാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് യൂട്യൂബ് അത് കരുതുന്നത്. ഇനി ചിൽഡ്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചാനൽസ് ഈ നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, കാരണം അവർക്ക് റവന്യൂ കൂടുതൽ വേണം അല്ലെ ആർട്സ് വരുന്നത് കുറവായിരിക്കും എന്നുള്ള പേടിയുണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ചിലപ്പോൾ ടെർമിനേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും അങ്ങനെയുള്ള ഒരു ചാനൽ ചെയ്യുന്നവർ മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അല്പം റവന്യൂ കുറവാണെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ഇടാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മെയ്ഡ് ഫോർ കിഡ് അല്ലെ നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷന്റെ കുറച്ച് പ്രത്യേകതകൾ. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയത്തില്ല, അതിലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, എന്റെ കുഴപ്പങ്ങൾ എന്തായാലും മനസ്സിലാവും. ഇനി ഇത് മെയ്ഡ് ഫോർ കിഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു യൂട്യൂബിന്റെ ആ ഒരു തീരുമാനം. കാരണം കമന്റ് ഇടാൻ ഒക്കത്തില്ല, എൻസ്ക്രീൻ ഇടാൻ ഒക്കത്തില്ല, അതുപോലെ കാർഡ്സ് വരത്തില്ല, ഐ കാർഡ്സ് ഇതുപോലുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ ഡിസേബിൾ ആക്കിയിടുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അത് ശരിക്ക് എന്തിനാണ് യൂട്യൂബ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇതുമൂലം നിങ്ങളുടെ വീഡിയോസിന് ചിലപ്പോൾ റീച്ച് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ചാനൽ കിഡ്സ് ബേസ്ഡ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചാനൽ പൂർണ്ണമായും നിങ്ങളുടെ ടെർമിനേറ്റ് ആകുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് ഫുൾ കോപ്പ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ടെക് ചാനലോ അല്ലെ ട്രാവൽ ചാനൽസ് കുക്കറി അതുപോലുള്ള ചാനൽസ് അല്ലെ കിഡ്സും അതുപോലെ തന്നെ അഡൾട്ട്സും ഒരുപോലെ കാണാവുന്ന നല്ലൊരു ഫാമിലി മൂവി തൊട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ കിഡ്സിന് വേണ്ടിയുള്ള മാത്രമുള്ള അല്ലെ ആനിമേഷൻ അതുപോലുള്ള ചാനൽസ് എഡ്യൂക്കേഷൻ ഉള്ള ചാനലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.